സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ചു പേർക്കെങ്കിലും ഹാപ്പി ആവുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു കുട്ടി പ്രാങ്ക് വീഡിയോ ആണ്. നമ്മള് കുറെ നാള് കൂടിയിട്ടാണ്, വലിയൊരു പ്രാങ്ക് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യണ്ട, ചെറിയൊരു പ്രാങ്ക്. ഞാൻ മേടിച്ച സാധനം എനിക്ക് തന്നെ തന്നു. അതായത് പ്രാങ്ക്, അത് ഞാൻ മേടിച്ച സാധനം എന്നോട് പറയാണ്ട് ഒളിപ്പിച്ചു വെച്ച, അതെന്തായാലും നിങ്ങക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം കുറെ നാളായിട്ട് എല്ലാരും പറയുന്നുണ്ട് വെച്ചുകൊണ്ട് നല്ല മുട്ടൻ പണി കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണേ, നമുക്ക് പുറകെ ആലോചിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ എന്തായാലും വിച്ചു പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആയിരുന്നു. ശരിയാണ്, കാര്യം ഞാൻ വിചാരിച്ചില്ല അങ്ങനത്തൊരു സംഭവം കൊണ്ട് നീ എനിക്ക് തരുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. അതായത് ഞാൻ ഒളിപ്പിച്ചു വെച്ചായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ കൊറേ നാള് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കാണിച്ചിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നറിഞ്ഞത്. പക്ഷെ അത് ഒറ്റയടിക്ക് ആള് പൊളിച്ചു ചെയ്യരുത്. അപ്പം കാണിച്ചു കൊടുത്തോണ്ടാണ് പറഞ്ഞു ചോദിച്ചാലും മേടിച്ചിട്ടല്ലേ നമ്മള് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളിത് അറ്റ്ലീസ്റ്റ് മേടിച്ചു മേടിച്ചു കാണിക്കാനുള്ള മനസ്സിലാണിക്കണല്ലോ. നമ്മളെ കാണിക്കാൻ അവര് എടുത്ത് പറയല്ലേ ഇത് തന്നെ ഒളിപ്പിച്ച സാധനം എന്തായാലും ഞാൻ തപ്പി പിടിച്ചെടുത്ത് അത് നല്ല ഗിഫ്റ്റ് ആക്കി ഞാൻ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഗിഫ്റ്റ് കാര്യങ്ങളെന്നൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എന്റെ കോലൊന്നും ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നാണ് ഒരു വീഡിയോ കുഞ്ഞു പോർഷൻ എടുക്കാന്ന് വിചാരിച്ചിട്ട്. നല്ല ചൂടാണ് കേട്ടോ, അതാണ് വിയർത്ത് ഒലിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒരാൾക്ക് ഒരു വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ആ ഒരു വലിയ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്ന ആള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാര്യം ആ ഒരു ഗിഫ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാതെ ആള് അത്രയും കൂടി വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പം എന്നെ കാണാണ്ട് ഇവിടെ ഒരാള് ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നോർമലി എന്റെ മിച്ചൂസിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും മിച്ചു ആണെന്ന്, എന്റെ മിച്ചൂസിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എന്ത് സാധനം മേടിച്ചാലും ആളുടെ അടുത്ത് ഞാനും അനുവാദം ചെയ്യാറുണ്ട്. ആ അത് പോണെങ്കിൽ തിരിച്ച് അതേ റെസ്പെക്റ്റ് തന്നെ എനിക്ക് തരാറുണ്ട് കേട്ടോ. എന്റെ അടുത്തും ചോദിച്ചിട്ടാണ് എന്തൊരു സാധനം മേടിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ആള് ഫ്ലിപ്കാർട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ ഒരു കുറെ കളർ ഷെയ്ഡുള്ള ഒരു സാധനം കാണിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിലൊരു പിങ്ക് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വിച്ചു ഇത് എനിക്ക് എടുക്കാറൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് റേറ്റ് നോക്കിയപ്പോൾ 2000 something രൂപ, 2000 കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട മേടിക്കണ്ട. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എനിക്കാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ കൂടി പോയാൽ ഒരു 1000 ഒന്നുമില്ല കേട്ടോ, 600 or 700 രൂപയുടെയൊക്കെ അത്ര വരെയൊക്കെ ഞാൻ എത്തിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തും കേട്ടോ. കാര്യം ഞാൻ അങ്ങനെയാണ്, പിന്നെ അത് പോയി കഴിയുമ്പോൾ നമുക്ക് മേടിച്ചാൽ മതിയല്ലോ, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ. അപ്പം ആള് മേടിക്കുമ്പം അങ്ങനല്ല, ആള് മേടിക്കുന്ന ഒരു സാധനം ആള് വർഷങ്ങളോളം യൂസ് ചെയ്യും. അത് അപ്പൊ അത്ര നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം നമ്മൾ ഇടയ്ക്കിട്ട് മേടിക്കും. ആള് ഒരു ഒരെണ്ണം മേടിച്ചാൽ അത് കുറേ നാള് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയുള്ളൊരു ടൈപ്പാണ് വിച്ചു. അപ്പോൾ വിച്ചു ഇവിടെ ഒരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് എന്നോട്. ഞാൻ അന്ന് മേടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ സാധനം ഇവിടെ മേടിച്ചു വെച്ചിരിക്കുന്ന കാര്യം കണ്ടില്ല. അപ്പം ഞാൻ മിറ്റത്ത് നിന്ന് അതൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞാൻ പറയാം, മിറ്റത്ത് നിന്ന് ഞാൻ ഒരു കാര്യം ചെയ്തു കൊണ്ടിരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ സങ്കടമായി കേട്ടോ. സുധാമയ്ക്ക് സുധാമ പറഞ്ഞു മോനെ ഇത് നിന്ന് അവൻ പുതിയതൊരെണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്, നിന്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ 500 രൂപയുള്ളൂ മോനെ. ഞാൻ പറഞ്ഞു അമ്മ 500 രൂപയോ, ഞാൻ നോക്കിയപ്പോൾ 2000 രൂപയല്ലോ. പക്ഷെ ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത് 4000 രൂപയാണ്. പക്ഷെ അത് നേരത്തെ ഓർഡർ ചെയ്താണ് 4000 രൂപ. അപ്പൊ അമ്മേനെ കൊണ്ട് കണ്ടിട്ട് കണ്ടോ 4000 രൂപയുടെ സാധനം എനിക്ക് 500 രൂപയ്ക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അമ്മയോട് അമ്മേനെ സോപ്പിടാൻ വേണ്ടിയിട്ട് അമ്മേനെയും ചെറിയൊരു കളത്തരമൊക്കെ പറഞ്ഞ് മയക്കി വെച്ചേക്കും. അപ്പൊ നമുക്ക് ആ കളത്തരം പൊളിച്ചു കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞു ഇല്ലമ്മ അതിന് 2000 രൂപയായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഒന്നാൾ മേടിക്കാത്തത് നമുക്കതൊരു വിഷമവും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്നാലും ചെറിയൊരു പണി രീതി നമുക്കത് എല്ലാം പാക്ക് ചെയ്തൊരു ഗിഫ്റ്റ് ഓർക്ക് ആൾക്ക് കൊടുക്കാൻ എന്റെ അടുത്ത് പറയാണ്ടിരുന്ന ഇങ്ങനത്തെ ശിക്ഷയാണ് കിട്ടുന്നതെന്ന് ആശാനൊന്ന് മനസ്സിലാക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും പാക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. സംഭവം എന്റെ ഗിഫ്റ്റ് ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു പാക്കിംഗ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നോർമൽ കുഞ്ഞൊരു പാക്കിംഗ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. കാര്യം അതിന് പറ്റിയിട്ടുള്ള പേപ്പറോ ഗിൽറ്റ് പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗിഫ്റ്റ് ആർക്കെങ്കിലും ഊകാപോകം മനസ്സിലായോ എന്താണ് സംഭവം എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ ചുമ്മാ തമാശക്ക് വിച്ചൂസിന്റെ അടുത്ത് പറഞ്ഞാ ചെയ്യണ്ട മേടിക്കണ്ട എന്തോരം പൈസ ഇടും എന്ന് ഇങ്ങനെ ചുമ്മാ തമാശക്ക് പറഞ്ഞാട്ടോ. അത് ആള് മേടിച്ചിട്ട് ഞാൻ അതിന് എന്തെങ്കിലും പറയും ഉൾട്ടി പറയാ. കാര്യം ഞാൻ രണ്ടുമൂന്ന് സാധനം മേടിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആള് പെട്ടെന്ന് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴല്ല മേടിച്ചിട്ടുള്ളത്, ഒരു ടോപ്പാണ് കേട്ടോ, സൈഡ് ഓപ്പണുള്ള. കാര്യം നമ്മള് ടൂ വീലർ ഒക്കെ ഓടിക്കുമ്പോഴത്തേക്ക് വൈഡ് ചെയ്ത് കാല് വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇന്നലെ നോക്കിയപ്പോ അത് ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആള് തന്നെ ഓർഡർ ആക്കിയിട്ടുണ്ട് എന്നോട് പറയാണ്ട് തന്നെ. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇന്ന് ഓർഡർ ആക്കിക്കോളാം പറയണം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി കൊടുക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറയാണ്ട് ഓർഡർ ആക്കിയിട്ട് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് അമ്മയോട് അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞേക്കല്ലേ. ഞാൻ എന്താ പറയാ,
ഒരു ചുമ്മാതാണ് കേട്ടോ, കളിയാക്കി പറയുന്നത്. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വെളിയുന്ന ആവശ്യം അമ്മയോട് പറഞ്ഞോട്ടോ, അങ്ങനെയെങ്കിലും ഒന്ന് കഴുകി തരട്ടെ, അത് പൊട്ടിയിരിക്കാന്ന് കാണട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ അന്നേരമൊക്കെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയാ മറ്റേ വാടക കോടെ എന്ന് ഞാനും ചുമ്മാ പറഞ്ഞോട്ടെ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാര്യം ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളൊട്ടും പ്രതീക്ഷിക്കത്തില്ല. എന്തൊക്കെ എന്തായിരിക്കും ആളുടെ മുഖത്തെ എക്സ്പ്രഷനിൽ കാണാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് വിച്ചൂസിന്റെ നല്ലൊരു അടിപൊളി പ്രാങ്കും അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റും കൂടെ ആൾക്ക് നല്ല ഹാപ്പി ആവും. അപ്പം കുഞ്ഞൊരു പ്രാങ്ക് മോഡൽ നമുക്ക് കൊടുക്കാല്ലേ. ബൈ. വരുമ്പോ നൈസിൽ റൂമിലോട്ട് വിളിച്ച് കയറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ കട്ടിലെ തന്നെ വെച്ചിരിക്കുന്ന കട്ടിലൊന്നും വിരിച്ചിട്ടില്ല ഗൈസ്. കാര്യം ഞങ്ങള് ഉച്ചയ്ക്കൊന്ന് ചെറുതായിട്ട് ഉറങ്ങുകയായിരുന്നു കേട്ടോ. ഉറക്കുന്നതിനൊക്കെ ഒരു മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ചാടി എണീറ്റു. അപ്പം ബെഡൊന്നും വിരിച്ചിടാനും പിറക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, വിറ്റൂസ് വരുമ്പം ഇങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ. നമുക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാം ഗൈസ്. അമ്മയുടെയൊക്കെ പിള്ളേരും ശ്രേയസിന്റെ പിള്ളേരും ഒക്കെ നമ്മളൊരു ലോഷനൊക്കെ മേടിച്ചേട്ടോ. നമ്മളെന്നും ഞാനിങ്ങനെ അല്ലൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ മേടിക്കും ഗൈസ്, പക്ഷെ വലുതായിട്ട് ഗുണം ചെയ്യാറില്ല. അപ്പോ അച്ഛൻ അതിന്റെ ചെറിയൊരു പിണക്കത്തിൽ എന്നെ എടുത്തിരിക്കാൻ കേട്ടോ. നല്ല ചുരിദാറാണല്ലോ, കൊള്ളാല വിച്ചൂസ്. ആ രണ്ട് റീൽസ് ഒക്കെ വിച്ചു ജിമ്മി പോവാൻ വേണ്ടി വിച്ചു. ഗിഫ്റ്റ് ഉണ്ട് ബാ, കണ്ണടച്ചു ബാ. വിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഗിഫ്റ്റ് ഉണ്ട്, കണ്ണടച്ച് കയറി വരാൻ വേണ്ടിണ്ട്. വിച്ചു വന്നാ, വിച്ചു വന്നാ, വന്നോ, കണ്ണടച്ച് വായോ. ആ നിക്കൊരു സെക്കൻഡേ, നീ കേറുവാ. ഗിഫ്റ്റ് ഉണ്ടേ, ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കഴിയുകയാണെങ്കിൽ. എടക്കല്ല നീ എന്നോട് പറയാണ്ട് വെച്ചാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച. ഇഷ്ടായോ ചേട്ടാ? ചേട്ടൻ ഇഷ്ടായോ ചേട്ടാ? ചേട്ടാ ഇനി നേരെ അമ്മേടെ അടുത്തോട്ട് പോകോ. അമ്മ അമ്മ ഞാൻ അമ്മയുടെ മോന് 2000 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തേട്ടാ. 2000 രൂപയുടെ ഗിഫ്റ്റ് ഞാൻ വെച്ചൊരു സന്തോഷായി. 2000 രൂപ ഇഷ്ടു. ഞാൻ വീട്ടില് പറഞ്ഞ പൈസ 499. പക്ഷെ ഇത് ഒറിജിനൽ മെയ്ഡ് ഫ്രം അമേരിക്ക കാരണുണ്ട്. ഇതിന്റെ ഒറിജിനൽ ഇത് ബ്രാൻഡാണ്. ബ്രാൻഡാണ് പറയണേ. മോള് അമ്മൂന്നാണ് പറഞ്ഞത്. 2500 രൂപയുടെ സാധനത്തിന് പറഞ്ഞു ഞാൻ കഴുത്ത് കിട്ടും ഈ വള്ളിച്ചെരുപ്പിന്. ഇവര് കാണുമ്പോ ഈ വെറും വള്ളിച്ചെരുപ്പ് മാത്രമുള്ളൂ, പക്ഷെ ഇത് ക്രോക്സ് ആണ്. അത് വില കൂടി സൂപ്പർ സാധനമാണ് കേട്ടോ. അമ്മൂമ്മ പിന്നെ സപ്പോർട്ടാണ്. ഇത് എടുക്കുമ്പോ കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ നമ്മുടെ കാലിന്റെ അളവൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഷൂ മേടിക്കുള്ളൂ. അതായത് ക്രോക്സിന്റെ ബ്രാൻഡിൽ കയറുന്നത് ഓൺലൈനായിട്ട് മേടിക്കാൻ. അമ്മൂമ്മ കൊച്ചുമോനെ സപ്പോർട്ടാണെന്ന് എന്ത് ചെയ്താല്. പക്ഷെ ഇത് ഓൺലൈനായിട്ട് മേടിക്കണേന്നുണ്ടെങ്കിൽ ഒരു സൈസ് കുറച്ചിട്ടാണ് മേടിക്കുന്നത്. ഇതിപ്പോ ഞാൻ 9 ബുക്ക് ചെയ്തത്, പക്ഷെ എനിക്ക് വന്നത് 10. ഞാൻ വിച്ചല്ലേ ബുക്ക് ചെയ്തത്, ഞാൻ അല്ലേ ബുക്ക് ചെയ്തത്. സർപ്രൈസ് ആയിട്ടാണ് വിച്ച് ചെയ്യുന്നത്. ഒരാളിന് പണി ഞാൻ വേണം തട്ടി കാണിക്കാൻ കൊള്ളായിരുന്നു കേട്ടോ. ആ ജിമ്മി പോവാൻ വേണ്ടിട്ട് വന്നാരെ ഷൂ കിട്ടാനുണ്ട്. അതാ ഞാൻ പറഞ്ഞ എനിക്കൊന്നുമില്ലേ മുട്ടിക്കൊന്നുമില്ലേ. വിച്ചു പിന്നെ ക്വാളിറ്റി ഉള്ള സാധനം നോക്കിയാൽ മേടിക്കൊള്ളൂ കേട്ടോ. ഇനി അടുത്ത ചെരുപ്പ് മേടിക്കുമ്പോ 1 ഇയർ ആയെങ്കിലും ആവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞാനൊരു ആട്ടാണ് പ്രതീക്ഷിച്ചത്. ഇതില് നല്ല ഒരു കെട്ടിയരിപ്പ് മേടിച്ചാ പിന്നെ ഉണ്ടായിരുന്നു കുഞ്ഞ. അങ്ങോട്ടൊന്ന് ഇറങ്ങി നിക്കോ, എനിക്ക് ആളെ കാണാൻ കിട്ടുന്നില്ല. ഇവിടെ എന്താണ്, ഗോതമ്പ് പൊടിയോ? ഒരു കാല് അതൊരു വരുന്നാണെന്നെങ്കിൽ ഒരു കാല് ചിലപ്പോ ടൈറ്റ് ഉണ്ടാവും, ലൂസായിരിക്കും. കൊറേ പ്രത്യേകതകളുണ്ട്. പിന്നെ ഇത് ഒറിജിനൽ ആണെന്ന് അറിയിക്കാൻ അറിയാൻ വേണ്ടിട്ട് ഇത് 13 ഹോളൊക്കെ ഉണ്ട് അങ്ങനൊക്കെ പറയണ്ടവര്. പിന്നെ ഇത് എങ്ങനെ ഇട്ടാലും
അങ്ങനെ വീഴുള്ളൂ, കണ്ടാ അങ്ങനെ വീഴുള്ളൂ. ഇതെല്ലാം ഞാനല്ലേ നോക്കിയേ, പിന്നെ ഇങ്ങനെ മോൻ ഇത്ര അച്ചട്ടായിട്ട് പറയുന്നത്, അയ്യോ ദൈവത്തെ ഞാൻ കണ്ടില്ല കേട്ടാ. ആ എന്തൊക്കെ പറയുന്നുണ്ടോടെ, ഇത് കാണാണ്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടുള്ള കൊല്ലങ്ങൾ എന്നിട്ട് താറാവിന്റെ കാല് കണക്കുണ്ടാവും ഇട്ട് കഴിഞ്ഞാ. ചേച്ചി ഇട്ടേക്കുന്ന ഡ്രസ് ലുക്ക് ആയില്ലേ, അസല താറാവ് ഡക്ക് ഡക്ക്. ഇത് തന്നെ പെമ്പിള്ളാരൊക്കെ ഇട്ടോണ്ട് വരുന്നതാണ്. അത് ചേച്ചിട്ട് ഞാനിരിക്കണേ, പക്ഷെ ഇങ്ങനെ അതിനൊരു ബ്രാൻഡ് ഉണ്ട്, അത് ഇത്ര യൂസ് ഇത്ര കാര്യങ്ങളുണ്ട് എന്നൊക്കെ. അതെ ഇപ്പൊ നിങ്ങൾ പറയപ്പെടാ ഞാനറിയാം. അപ്പൊ ഞാൻ കണ്ടേക്കണത് ഒന്നും ലോക്കലല്ല, ലോക്കൽ ആളുകൾക്കല്ല ഞാനിത് കണ്ടത്, റിച്ചായിട്ടുള്ള ഒരുവിധം റിച്ച് ആയിട്ടുള്ള കണ്ടത്. അപ്പൊ ഇതാണ് സംഭവം. ഞാൻ ഗസ് ചെയ്യാം 4000. ഏകദേശം 5000. 400 രൂപ നമ്മുടെ അവിടെ വന്നു. നാളെ കൊറച്ച് പൂജ്യങ്ങളുടെ കുറവ് വന്നു അമ്മയോട് പറഞ്ഞപ്പോ. എന്നിട്ടത് ഞാൻ കാണാണ്ടിരിക്കാൻ അലമാരിയുടെ കീഴൊക്കെ വെച്ച് പിടിക്കരുതല്ലോ. ഞാൻ ഇത് എത്ര വല്ല കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചില്ലല്ലോ. ആ പറഞ്ഞു കൊടുക്ക അമ്മായി. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഉള്ളതുള്ള മോള് തന്നെ ഇങ്ങ് പോന്നു. പതുക്കെ കത്തുള്ളൂ. അന്നേരമൊക്കെ എനിക്ക് അറിയാൻ സംഭവം എന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ കിട്ടിയ സമയം കൊണ്ട് അതൊരു ഗിഫ്റ്റ് ആക്കി അലമാരയുടെ വെളി ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മയും വിച്ചു എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാണ് കേട്ടോ. അമ്മക്ക് ചെറിയൊരു കാലം അല്ല കൗതുകം അല്ല, വിച്ചു ആണല്ലോ. ആ ചെരുപ്പ് മേടിച്ചിട്ട് എത്ര മാസമായെന്നറിയോ, പിന്നെ മേടിക്കുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതും ബ്രാൻഡാ, അതും അഡിദാസ്. അല്ല ഞങ്ങളൊക്കെ മാസത്തി മാസത്തി ചെരുപ്പ് കയറുമല്ലോ, പക്ഷെ മോന് അതെങ്കിൽ ലാഭിച്ച് അത് ഒരുമിച്ച് അങ്ങ് എടുക്കും അത്ര. എന്തിന്, അതിന്റെ പിങ്ക് ഒരെണ്ണം എനിക്ക് ഇങ്ങ് ഞാൻ ഒന്നിട്ടോക്കടെ നല്ലാണെന്ന്. എന്റെ കാലില് മിഞ്ചി പോയിട്ട് അമ്മ എന്നോട് പോയി മേടിച്ചോ മേടിച്ചോ എന്ന് പറയുന്നുണ്ട്. പൈസ ഞാൻ വേണ്ടാന്ന് തോന്നു പാവം. ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ എടുക്ക ഇവിടെ ഒരാൾ റീൽസ്? അത് പഠിച്ചിട്ട് കൂടിയില്ലല്ലോ. എനിക്ക് അയച്ചിട് വാട്സപ്പ് ഞാൻ പഠിച്ചയക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഈ ടോപ്പും ഈ പാന്റും ഷോളും അതിന് പറ്റിയ നല്ല കളറുകളൊക്കെ. അപ്പൊ അയ്യോ ആരെയും പറയുന്നത്. അപ്പൊ എന്തായാലും വിച്ചൂസ് ഗിഫ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഇഷ്ടമായി അമ്മിയാ പോകാൻ കാരണം. സത്യത്തിൽ വിചാരിച്ചില്ലേ, ഞാൻ അറിഞ്ഞു നിനക്ക് തോന്നിയില്ലേ. അമ്മ എന്നെ പൊക്കി കാണിക്കുന്ന കണ്ടില്ലേ. ആണോ ഞാൻ കണ്ടു അവിച്ചു പെട്ടെന്ന് അന്നേരം തന്നെ തിരിഞ്ഞു നോക്കി കേട്ടോ. അപ്പത്തേക്ക് എനിക്ക് കള്ളം പിടിച്ചെന്നുള്ള രീതിക്ക് ഞാൻ പൊട്ട വാരിച്ചിരിക്കുന്നവർക്ക് ചിരിച്ചോണ്ടിരുന്നു. മറ്റേ ചെരുപ്പ് ഞാൻ തേച്ചു കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് വിഷമം. അമ്മ വന്നിട്ടുണ്ട് ഇടി അവൻ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെ ഡാഡി വന്നിട്ട് പൂഞ്ച ഗിഫ്റ്റ് വന്നാളത്ത് നന്ദി പറയേ. ദൂരം കിട്ടുന്നില്ലല്ലോ ഇപ്പൊ. അയ്യടാ അങ്ങനെയോ പായോ. എന്തിട്ട് എല്ലാ ജാനിടയിലില്ലേ, ജാനിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പിടിക്കല്ലോ. ഇത് നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ പിടിക്കുള്ളൂ. ചെറിയ ചെന്നെ കെട്ടി പിടിച്ചിട്ടാടാ ഒരു എ സി അടിച്ചാളാ.
ഗദ്ഗത അറിയിച്ചതാണ് അകലടുത്ത് പിച്ചു ഇങ്ങനെ ഗദ്ഗത അറിയിച്ച ഞങ്ങളുടെ പോക്കറ്റ് കീറും അതിനു വേണ്ടി അടി ഉണ്ടാകുന്നതാണ് എന്താ ദൈവമേ ചൂനിക്ക് വേണ്ടേ ചൂനയ്ക്ക് അവക സാധനങ്ങളൊന്നും വലിയ പിടുത്തല്ല മറ്റേ ചേച്ചിയില്ല ചിഞ്ചിഞ്ചാണ്ട് ചേച്ചി പോകുന്നില്ല വേറെ എവിടെയല്ലോ പോവാനാണോ തത്തമ്മ ചേച്ചി മെലിഞ്ഞ സുന്ദരിയായിന്ന് കമന്റ് വരുന്നുണ്ടല്ലോ എവിടെ കുറയ്ക്കണ്ട ഇതുങ്ങളുടെ ഇവിടെ കലാപരിപാടിയൊക്കെ നടക്കട്ടെ കുളിച്ച സാധനമാണ് കേട്ടോ കോലൊന്നു നോക്കി അടി തല്ല് മേള ഇടി എല്ലാം ഉണ്ട് ഗൈസ് അച്ചു എവിടെയും പോവാൻ നിന്നിട്ടുണ്ട് അന്നേരം മോള് പോയി വണ്ടി വരഞ്ഞത് പോണില്ലേ ഒന്ന് പോയിട്ട് വന്നിട്ട് ക്ഷീണം മാറട്ടല്ലേ പൂഞ്ച ബായൂനി ബാ അച്ചു ജിമ്മിൽ പോയിട്ട് ഒട്ടാട്ടാ ബൈ ബൈ അപ്പൊ എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ദാസ എന്നുള്ള ചുമ്മാ ആണ് കേട്ടോ ചുമ്മാ ഫണ്ണി ആയിട്ട് ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ സത്യം പറഞ്ഞ ഒരു ഇന്റർവ്യൂ എടുത്ത് തുടങ്ങാണ്ടിരുന്നത് കുഞ്ഞൊരു ഷോട്ട് മാത്രം എടുക്കാന്ന് വിചാരിച്ചുള്ളൂ കേട്ടോ അത് ഇത്രത്തോളം നീണ്ടു പോകുന്നോ ചേച്ചിയും അമ്മയും അച്ഛനും എല്ലാരും കൂടെ കൂടി ഇത്രത്തോളം നീണ്ടു പോകുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഞാനിപ്പോ ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ പോയിച്ചു വന്നതേ ഉള്ളൂ ഇനി വർക്ക് ഉണ്ട് ഓളിന്റെ വർക്ക് ഉണ്ട് അപ്പൊ അതിലോട്ട് പോവാൻ വേണ്ടി പോവാണ് അപ്പൊ അതിനിപ്പറായിട്ട് വാങ്ങിട്ടിപ്പും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു അതുപോലെ നമ്മുടെ ഹെയർ ഓയിലിന്റെ വീഡിയോക്ക് നല്ല ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറെ റിസൾട്ടും കൂടെ ഒക്കെ കുറെ പേര് ഹെയർ ഒക്കെ ഇട്ട് തന്നു അതൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ ഇന്ന് നമ്മള് ഞങ്ങള് നന്നമ്മനുടെ റൂട്ടായിരുന്നു കേട്ടോ വെച്ച് പോയെ അപ്പൊ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടു ചേച്ചി സംസാരിക്കുക ചോദിച്ചു ചേച്ചി ഓയിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ സംസാരിച്ചു സന്തോഷം കൊണ്ട് ആകെ എന്ത് പറയണമെന്ന് അറിയില്ല അത് എനിക്ക് എന്ത് പറഞ്ഞ കാര്യം വണ്ടിയിലെ ആൾക്കാർ മാഷൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ പോണായിരുന്നു എന്നാലും ഞാൻ സംസാരിച്ചു ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ കേറിയപ്പോ മാഷ് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊരു ഫാൻസ് ആണ് അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കുന്നതിലും ചേർത്ത് പിടിക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ എല്ലാരും ഫണ്ണിയായിട്ടുള്ളൊരു വീഡിയോ എടുത്താൽ തമാശക്ക് ഞാനത് വിചാരിച്ചില്ല അത് എനിക്കന്നെ തരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് എങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ ആലോചിച്ചത് പിന്നെയാണ് അമ്മ കാണിച്ചു ഇവിടെ സാധനം ഇരിപ്പുണ്ട് ഇതാണ് സംഭവം പക്ഷെ സർപ്രൈസ് ആണ് ഞാൻ പൊതിഞ്ഞു കൊടുക്കുന്നു അമ്മയും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതാണ് എന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യും അപ്പൊ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ കാര്യം മിച്ചു അങ്ങനെ അനാവത്തായിട്ട് വേറൊരു കാര്യം പൈസ കളഞ്ഞ ഇന്നേരം കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനെ മേടിക്കുമ്പോ അത്യാവശ്യം നല്ലൊരു ചെരുപ്പ് ഒഴിച്ചു പിന്നെ കുറെ നാളത്തേക്ക് അത് തന്നെ ഇട്ടിട്ടിട്ട് അത് പൊട്ടിപ്പോയാലും പിന്നെ അടുത്ത ആള് മേടിക്കാറുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെയുള്ള നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോ എന്താ അടുത്തെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം കൂടി ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൺ ഒഴിച്ച് പൊട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും.